ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ ഒരു സംസാരം, ഈ നമ്മളേതോ ഒരു ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പറഞ്ഞൊരു യോഗമുണ്ടോ, അലഭ്യ ലഭ്യശ്രീ. അതായത് ബിജു മേനോൻ ഏത് സിനിമയിൽ വരുന്നു, ആ സിനിമ 100 ദിവസം ഓടുന്നു, ആ സിനിമ ഭയങ്കര ഹിറ്റാകുന്നു, ഇങ്ങനെ ഒരു പരക്കൊരു സംസാരമുണ്ട്. ഇതിനെ പറ്റി എന്ത് പറയുന്നു? ഒരു ഭാഗ്യമാണ്, നമ്മൾ അഭിനയിക്കുന്നോണ്ടല്ല, മൊത്തം സിനിമ നന്നാവുന്നതുകൊണ്ടാണ് സിനിമ ഓടുന്നത്. പിന്നെ അതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നു, സന്തോഷം. അല്ല, എന്നാലും അത് അങ്ങനെ ചെറുതാകുന്ന ഭാഗമാകലല്ല, ഭാഗമാകലെന്ന് പറയുന്നത് അതിൽ കുറെ നടീനടന്മാരുണ്ട്, അതിന്റെ വിജയത്തിന് കാരണമാകുന്നു എന്നും കൂടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. അത് മേരിക്കൊണ്ട് ഒരു കുഞ്ഞായിരുന്ന ഫിലിമിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് കിട്ടി. അതുവരെ ഞാൻ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. മേരിക്കൊണ്ട് കുഞ്ഞാട് കഴിഞ്ഞു, പിന്നെ ചേട്ടായിസ് വന്നു, ഓർഡിനറി വന്നു, റോമൻസ് വന്നു. അപ്പോൾ ചെറിയൊരു കോമഡി ഫ്ലേവറുള്ള കഥാപാത്രങ്ങൾ വരുന്നപ്പോൾ ആൾക്കാർ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളുള്ള സിനിമകൾ കുറച്ചും കൂടി. അപ്പോൾ ഈ കോമഡി ഫ്ലേവർ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ചേർന്ന് പണ്ട് തൊട്ടേ ഉള്ളിൻ്റെ ഉള്ളിൽ കോമഡി ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കോമഡി സെൻസും അല്ല, ഇത്രയും കോമഡി ചെയ്യാൻ പറയുന്ന ഒരാൾ കുറേ അധികം നാളുകൾ വില്ലനാവുക, പോലീസാവുക, വില്ലനാവുക, പോലീസാവുക, അപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ? വിഷമം തോന്നിയില്ല, എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പം മൂവിഷണകളിലെ സെറ്റിൽ പോകാൻ വളരെ ഇഷ്ടമാണ്, ഹ്യൂമർ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ അന്ന് വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു, സീരിയസ് കഥാപാത്രങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പം പറഞ്ഞ ഒരു മാറ്റം വന്നത് മേരിക്കൊണ്ട് കുഞ്ഞാടിന് ശേഷമാണ്. മേരിക്കുഞ്ഞൊരു കുഞ്ഞാട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇതൊരു മാറ്റം വരും. സീനിയേഴ്സ് ആ സമയത്ത് അങ്ങനെ കുറെ പടങ്ങളിൽ ഇതായിട്ട് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇതൊരു മാറ്റമായി വരും എന്നുള്ളത്. മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഹ്യൂമറായി മാറിയിട്ടുള്ളത്. ബിജു ആദ്യമായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന് മാന്നാർമത്തായി സ്പീക്കിംഗിൽ അതിനകത്ത് നല്ല കറതീർന്ന വില്ലനാണ്, നല്ല സുമുഖനായി കോട്ടൊക്കെ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുക്കാൻ നോക്കും, പക്ഷെ കയ്യിലിരിപ്പ് മുഴുക്കെ ഇത്തിരി കുഴപ്പമുള്ള ഒരാളാണ്. പക്ഷേ അന്ന് തന്നെ ബിജു അന്ന് അതിനകത്തെന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ് ഏട്ടൻ കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും കോമഡിയുടെ ആശാന്മാരാണ്. അപ്പോൾ അതിനകത്ത് വളരെ സജീവമായിട്ട് ഇതെല്ലാം കേട്ട് രസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അങ്ങോട്ട് വേറെ തരത്തിലൊക്കെ വളരെ സീരിയസ് രംഗങ്ങളും ഭയങ്കര വില്ലനിഷ് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ബിജു എൻ്റെ അടുത്ത് പറഞ്ഞു, മോശേട്ടൻ നിങ്ങൾ ഈ കോമഡി പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നെ കൂടെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തണം, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യാനും. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് ഷെല്ല് ബ്രേക്ക് ചെയ്ത് വരുമെന്ന്. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സുരേഷ് കൃഷ്ണ, എൻ്റെ അടുത്ത് പറഞ്ഞു സുരേഷ് കൃഷ്ണയുടെ പടത്തിൽ ബിജു ആണ് നായകനായിട്ട്. ഏത് പടമായിരിക്കും അത്? അച്ഛനെയാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമായിട്ട് സുരേഷ് കൃഷ്ണയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇദ്ദേഹം ഒരു ദിവസം ഹ്യൂമർ ഗംഭീരമായിട്ട് ചെയ്യും ചേട്ടാന്ന് പറഞ്ഞു. പിന്നീട് കുറേ അത് ഒന്ന് പൊട്ടാനുള്ള ഒരു ചാൻസ്, ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയെക്കാളും മലയാളികൾ ഞെട്ടിയത് എനിക്ക് ഒന്ന് ഓർഡിനറി കണ്ടപ്പോഴായിരിക്കും. ഓർഡിനറിയാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് ഉണ്ടായത് ആൾക്കാരിൽ. കാര്യം എപ്പോഴും ഹ്യൂമർ റോൾസിനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമർ വിത്ത് എ ഡിഫറൻസ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടുള്ള ഒരുപാട് പേര് പറഞ്ഞു ഇതൊന്നുമല്ല ഞങ്ങളുടെ ഭാഷയെന്ന് പറഞ്ഞു. പക്ഷേ പാലക്കാട് ഭാഷ അല്ല, അറിഞ്ഞുകൂടാത്തവരില്ലേ ഇത് പാലക്കാട് ഭാഷയെന്ന് പറഞ്ഞു. പാലക്കാട് തന്നെ അങ്ങോട്ട് പാലക്കാടിന്റെ കുറച്ച് ടച്ചുകൾ, നമ്മൾ ഫുൾ പാലക്കാട് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പേടിച്ചിട്ട് വേണ്ട കുറച്ച്, പിന്നെ അത്രേ എനിക്ക് അറിയുള്ളൂ. അങ്ങനത്തെ തുടക്കം ഒന്ന് രണ്ട് വാക്കുകളും ട്യൂണ് മാത്രമേ അറിയുള്ളൂ. അല്ല, പക്ഷെ ആ ട്യൂൺ, ആ ഭാഷ എന്താണെങ്കിലും പാലക്കാടുമായിട്ട് സാമ്യമുള്ള ഭാഷയാണെങ്കിലും അല്ലെങ്കിലും ആ ഭാഷ എല്ലാവർക്കും രസിച്ചു. കാര്യം നമ്മൾ അതിനുശേഷം ഒരു സ്റ്റേജ് ഷോയ്ക്ക് ബിജു ആ ഭാഷ എടുത്തിട്ടൊരു മന്ത്രിയുടെ ഭാഗം, ഓരോ ചെറിയ ഒരു മുക്കലും മൂളലിനും വരെ ഫുൾ സ്റ്റേഡിയം കയ്യടിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സീര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.